ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കണം. നമ്മൾ ചില്ലി ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി പണിയുണ്ടല്ലോ, അങ്ങനെയൊക്കെ. ഇത് എളുപ്പത്തിൽ സിമ്പിളായിട്ട് പച്ചക്കറികളൊന്നും അധികം ചേർക്കാത്ത, ക്യാപ്സിക്കം ചേർത്ത് ഇതൊന്നും ചേർക്കാത്ത സാധാരണ ഒരു ചില്ലി ചിക്കൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അര കിലോ ചിക്കൻ ഞാനത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആകെ ചേർത്തേക്കണം അല്പം മഞ്ഞൾപ്പൊടി മാത്രം. അത് മഞ്ഞൾപ്പൊടി സാധാരണ ചില്ലി ചിക്കനിൽ ചേർക്കാറില്ല എന്ന് തോന്നണം. ഞാനല്പം ചേർത്തു ഹെൽത്തൊക്കെ നോക്കിയിട്ട്. പിന്നെ രണ്ട് സവാള അരിഞ്ഞത്, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പച്ചയുണ്ട് പഴുത്തത് കൊണ്ട് കിട്ടും, അതുകൊണ്ട് തന്നെ അരിഞ്ഞത്. ഒരു നാല് സ്പൂൺ കുരുമുളക് പൊടി, രണ്ട് സ്പൂൺ ഇഞ്ചി, രണ്ട് സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ടൊമാറ്റോ സോസ്, സോയാബീൻ സോസ്, ചില്ലി സോസ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക്. ഒരു പാത്രം എടുത്ത് വെച്ചാൽ അതിനകത്ത് ഞാൻ രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ, ഒഴിക്കരുത്, വേറെ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളവരോ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കണത്. ഇതിനകത്തേക്ക് ഈ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ, അല്ലാണ്ട് ചിക്കൻ എല്ലില്ലാത്തതല്ല, എല്ലാം കൂടെ കൂടിയതാണ്. അപ്പോൾ ഈ എണ്ണ മൂത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മളിതിടുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഫ്രൈ ചെയ്ത് ഫ്രൈഡ് കോഴിയൊന്നും വേണ്ട, ഇങ്ങനെ കിട്ടും നമുക്ക് ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റി ഇട്ട് കിടക്കുന്ന എണ്ണയേ ഉള്ളൂ. പിന്നെ ചിക്കൻ്റെ എണ്ണ ഒരു അഞ്ച് മിനിറ്റോളമായി ഇങ്ങനെ ഫ്രൈ ആയിട്ട്, ഇങ്ങനെ അതിനകത്ത് സോസുകളൊക്കെ ആയിട്ട് ടൊമാറ്റോ സോസ് കുറച്ച് വരുന്നു. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. സോയാബീൻ ഇത് മാത്രമേ വാങ്ങിയതുള്ളൂ, ഇന്ന് രണ്ട് സ്പൂൺ ചില്ലി സോസും അത് ഇത്രയും ഒഴിച്ച് ഇത് നന്നായിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോടെ ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആവും. കുറച്ച് ഉപ്പ് ചേർത്തേക്ക്, ഇത്രയും ചേർത്ത് ഇത് വഴഞ്ഞു വരും. സോസിൽ കിടന്ന് ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. വേണ്ട, ഇപ്പോഴത്തെ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ, ഇത്രയും ഇങ്ങനെ മുട്ടാൻ മതി. ഇതിനകത്ത് നമുക്ക് സവാള അരിഞ്ഞതാണ്, ഇഞ്ചി അരിഞ്ഞത്, ഇഞ്ചിയൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ച് ഇട്ടോളൂ കേട്ടോ, എരിവ് കുറച്ച് വേണ്ടവർക്ക് ഇടാൻ കിട്ടാ. വെളുത്തുള്ളി ഇത്ര ഇട്ട് ഇത് വീണ്ടും ഒരു മൂന്ന് മിനിറ്റോടെ ഇങ്ങനെ വഴക്കണം. പച്ചക്കറി ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല, ഇതൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒന്ന് പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിക്കാം. ചിക്കനൊക്കെ ഒന്ന് ഉള്ളി ഇതൊക്കെ ഒന്ന് വെന്ത് നല്ല കൂട്ടായിട്ട് വരണമല്ലോ അതിന് വേണ്ടി. മൂടി വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ്, ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അതുമായിട്ട് യോജിച്ച് വന്ന സമയത്താണ് ഇതിനകത്ത് കുറച്ച് പച്ചമുളക്,
നമ്മുടെ എരിവ് നോക്കിയിട്ട് ഇടാമോളൂ. ഇതിനകത്തിൽ എരിവൊന്നും കണ്ടില്ല, ഞാനും ചേർക്കണ്ട. കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടിയും ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം മാത്രമേ ചേർക്കണം. ഇതെല്ലാം ഇട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റോടെ ഇങ്ങനെ ഫ്രൈ ആവും. അതിപ്പോൾ ഇത് ഫ്രൈഡ് റൈസിനാണ് ഇത് കിട്ടുന്നത്, കൂട്ടിക്കഴിക്കേണ്ടത് ഫ്രൈഡ് റൈസിനാണ്. ഫ്രൈഡ് റൈസ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഫ്രൈഡ് റൈസ് ഇടുന്നതാണ്. ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റോടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അടയ്ക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഈസി ചില്ലി ചിക്കൻ റെഡി ആയിരിക്കുന്നു കേട്ടോ. ഇത്രയും മതി. ഇത് നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇങ്ങോട്ട് കൂട്ടി കഴിക്കുക. ആ എന്താ രുചി, നല്ല മണവും. എത്ര പെട്ടെന്ന് ചെയ്തു, ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.